हेलो ई वीडियो रीमान इंटग्रेबल फंक्शन और एग्जांपल आण डिस्कस लेट एफ ऑफ एक्स इज इक्वल टू वन फॉर एक्स इज इक्वल टू वन बाय फाइव वन बाय टू थ्री टू बाय फाइव थ्री बाय फाइव एंड फोर बाय फाइव एंड एफ ऑफ एक्स इज इक्वल टू जीरो एल्सवेयर ऑन क्लोज्ड इंटरवल जीरो वन അപ്പോൾ ഫംഗ്ഷന്റെ ഡൊമെയ്ൻ ക്ലോസ്ഡ് ഇന്റർവൽ സീറോ വൺ ആണ്. ഈ നാല് പോയിന്റ്സിൽ ആണ് ഫംഗ്ഷൻ വൺ എന്ന വാല്യൂ എടുക്കുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ സീറോ ആണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ബിലോങ്സ് ടു ആർ സീറോ വൺ ആൻഡ് ദാറ്റ് ഇന്റഗ്രൽ സീറോ ടു വൺ എഫ് ഇസ് ഈക്വൽ ടു സീറോ. ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം, ഇന്റഗ്രൽ സീറോ ആണ് എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നാല് പോയിന്റ്സിൽ മാത്രമാണ് ഫംഗ്ഷൻ നോൺ സീറോ ആയിട്ടുള്ളത്. ഇനി ഈ ക്ലോസ്ഡ് ഇന്റർവൽ സീറോ വണ്ണിൻ്റെ ഏത് പാർട്ടീഷൻ എടുത്താലും അതിൽ മാക്സിമം രണ്ട്, ഇതിലെ ഓരോ വാല്യൂവും, അതായത് വൺ ബൈ ഫൈവ് എന്ന പോയിന്റ് മാക്സിമം രണ്ട് സബ് ഇന്റർവെല്ലിന്റെ ടാഗ് ആവാനാണ് പറ്റുള്ളൂ. അത് വരുന്ന കേസ് എന്ന് പറയുന്നത് ആ വൺ ബൈ ഫൈവ് ഒരു പാർട്ടീഷൻ പോയിന്റ് ആവണം. അപ്പോൾ അത് രണ്ട് ഇന്റർവെൽസിന്റെ എൻ പോയിന്റ് ആയിട്ട് വരും. അപ്പോൾ രണ്ട് ഇന്റർവെല്ലിലും ടാഗ് ആയിട്ട് വൺ ബൈ ഫൈവ് എടുക്കണം. അതുപോലെ ഓരോ പോയിന്റും. ഓക്കെ, ഹിയർ ദർ ആർ four points where f is not zero, each of which can belong to two sub intervals in a given tagged partition p dot. അപ്പോൾ ആ ടേംസ്, അതായത് ഈ 1 by 5 ടാഗ് ആയിട്ട് വരുന്ന ടേംസ്, 1 by 5 രണ്ട് സബ് ഇന്റർവെല്ലിന് ടാഗ് ആയിട്ട് വരാം, അങ്ങനെ ഓരോ പോയിന്റും. അപ്പോൾ മാക്സിമം അങ്ങനത്തെ എട്ട് ടേംസ് ആണ് നമുക്ക് എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്ന വാല്യൂ നോൺ സീറോ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ റീമാൻ സം എസ് എഫ് പി ഡോട്ടിൽ മാക്സിമം ഈ നാല് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എട്ട് ടേംസ്, അവിടെ മാത്രമേ എനിക്ക് നോൺ സീറോ ടേംസ് കിട്ടുകയുള്ളൂ, ബാക്കി എല്ലാം സീറോ ആയിരിക്കും. നമുക്കറിയാം റീമാൻ സം എന്ന് പറഞ്ഞാൽ എസ് എഫ് പി ഡോട്ട് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ ആണ്. അവിടെ ടി ഐ എന്ന് പറയുന്ന ടാഗ്സ് ആണ്. ആ ടാഗ്സ് ഈ പറയുന്ന നാല് പോയിന്റ്സ് വരുമ്പോൾ മാത്രമേ നോൺ സീറോ എടുക്കുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും സീറോ ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ആയിട്ട് എപ്സിലോൺ ബൈ എയ്റ്റ് ചൂസ് ചെയ്യുന്നു. നമ്മൾ റീമാൻ ഇന്റഗ്രബിളിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചാണ് അത് ഇന്റഗ്രൽ സീറോ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ഇഫ് പി ഡോട്ട് ഈസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ, ദെൻ മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ, എൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ, ഈ കേസിൽ അത് സീറോ ആണ്, സീറോ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഏത് എപ്സിലോൺ എടുത്താലും എപ്സിലോൺ ബൈ എയ്റ്റ് ഡെൽറ്റ എപ്സിലോൺ ആയിട്ട് എടുക്കേണ്ടി വരും. അത് നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മളൊരു ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് എടുക്കുന്നു വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. ഇനി ഈ പി ഡോട്ടിൽ ഈ പറയുന്ന നാല് പോയിന്റ്സ് ടാഗ്സ് ആയിട്ട് വരാവുന്ന എട്ട് ഇന്റർവെൽസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സ് അല്ലാതെ വരുന്ന ഇന്റർവെൽസ് അതിനെ നമ്മൾ പി ഡോട്ട് ഡോട്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ പി നോട്ട് എന്ന് കൊടുക്കാൻ കാരണം അവിടെ നമുക്ക് എഫ് ഓഫ് ടി ഐ ഈക്വൽ ടു സീറോ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഈ പോയിന്റ്സ് ആണ് ടാഗ്സ് ആയിട്ട് വരുന്നത് എങ്കിൽ ആ കറസ്പോണ്ടിങ് ഇന്റർവെൽസിന്റെ കളക്ഷനെ ഞാൻ പി വൺ ഡോട്ട് എന്ന് വിളിക്കുന്നു.
P1 dot be the subset of P dot with the tags at these points. ഈ നാല് points. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് P dot എന്ന് പറയുന്ന ടാഗ്ഡ് പാർട്ടീഷനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. P not dotum, P1 dotum. അതിൽ P not dot എന്ന് പറയുന്നത് ഈ പോയിന്റ്സ് അല്ലാത്ത പോയിന്റ്സ് ടാഗ് ആയിട്ട് വരുന്നതാണ്. അവിടെയെല്ലാം എഫ് ഓഫ് ടി ഐ സീറോ ആയിരിക്കും. പി വൺ ഡോട്ട് എന്ന് പറയുന്നത് ഈ നാല് പോയിന്റ്സ് ടാഗ് ആയിട്ട് വരുന്നതാണ്. അവിടെ എഫ് ഓഫ് ടി ഐ വൺ ആയിരിക്കും. അപ്പോ ഈ പറയുന്ന പി നോട്ട് ഡോട്ടില് ഈ പോയിന്റ്സ് അല്ലാത്ത പോയിന്റ്സ് ആണ് ടാഗ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കറസ്പോണ്ടിങ് റീമാൻ സം സീറോ ആയിരിക്കും. ഇനി ടോട്ടൽ റീമാൻ സം, അതായത് എസ് എഫ് പി ഡോട്ട് പി ഡോട്ട് എന്ന് പറയുന്നത് എസ് എഫ് പി സീറോ ഡോട്ട് പ്ലസ് എസ് എഫ് പി വൺ ഡോട്ട് ആണ്. അതിൽ എസ് എഫ് പി സീറോ ഡോട്ട് സീറോ ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു എസ് എഫ് പി വൺ ഡോട്ട് എന്ന് കിട്ടും. ഇനി എസ് എഫ് പി വൺ ഡോട്ടില് ഈ നാല് പോയിന്റ്സ് ആണ് ടാഗ്സ് ആയിട്ട് വരിക. അതിൽ ഓരോ പോയിന്റും രണ്ട് സബ് ഇന്റർവെലിലാണ് ടാഗ് ആയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ റീമാൻ സമ്മിൽ എട്ട് ടേംസ് ആണ് മാക്സിമം ഉണ്ടാവുക. ഇനി അതിൻ്റെ ഓരോ സബ് ഇന്റർവെലിലെയും എഫ് എഫ് ടി ഐ വൺ ആയിരിക്കും. അപ്പോൾ ആ റീമാൻ സമ്മിൽ വരുന്നത് വൺ ഇൻറ്റു കറസ്പോണ്ടിങ് സബ് ഇന്റർവെല്ലിന്റെ ലെങ്ത്. മാക്സിമം ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആണ്. അതുകൊണ്ട് ആ ഓരോ ലെങ്ത്തും ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ എസ് എഫ് പി വൺ ഡോട്ടിലെ ആ എട്ട് ടേംസ്, അതിലെ ഓരോ ടേമും ലെസ് ദാൻ വൺ ബൈ ഡെൽറ്റ എപ്സിലോൺ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ സം ടോട്ടൽ ലെസ് ദാൻ എയ്റ്റ് ഡെൽറ്റ എപ്സിലോൺ എന്ന് കിട്ടും. 8 ഇൻറ്റു ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ വൺ അനുസരിച്ച് ഈക്വൽ ടു എപ്സിലോൺ ആണ്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ 8 എന്ന് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ലെസ് ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എസ് എഫ് പി വൺ ഡോട്ട് എന്ന് പറയുന്നത് എസ് എഫ് പി ഡോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. ഈ ഇക്വേഷനിൽ നിന്ന് ഇത് റീമാൻ ഇൻറ്റഗ്രബിളിൻ്റെ ഡെഫിനിഷൻ ആണ്. എല്ലിൻ്റെ പൊസിഷനിൽ സീറോ ആണ് കിടക്കുന്നത്. അതുകൊണ്ട് എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ സീറോ വൺ ആൻഡ് ദാറ്റ് ഇൻറ്റഗ്രൽ സീറോ ടു വൺ എഫ് ഇസ് ഈക്വൽ ടു സീറോ. താങ്ക് യു.